ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ. നമുക്കിന്ന് ഇവിടെ ഒരു എന്താ ആർക്കും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഷേക്കാണ്, അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതായത് ചക്കുക്കുരു ചോക്ലേറ്റ് ഷേക്ക്. എങ്ങനെയാണ് ചക്കുക്കുരു ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ആ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കേണ്ട. എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഷേക്കുകളുടെ വീഡിയോസ് ഞാൻ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ചക്കുക്കുരു ചോക്ലേറ്റ് ഷേക്കാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസകരമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽത്തിയാണ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതായത് ചക്കുക്കുരു കറിയിലിട്ടാൽ കഴിക്കില്ലാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും. അതുപോലെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു ഷേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാനിത് ഇവിടെ ഒരു 10-15 ചക്കക്കുരു തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് തോട് മാത്രമേ ഞാൻ നീക്കം ചെയ്തിട്ടുള്ളൂ. ഇത് നല്ല ഗുണകരമായൊരു സാധനമാണ്, ഹെൽത്തിന് ഏറ്റവും ബെറ്ററാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാനിത് നീക്കം ചെയ്യാത്തത്. പിന്നെ അതുപോലെ ഞാനിവിടെ ഒരു ബൗള് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ കുറച്ച് ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 6-7. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 2-4-6-7, അതായത് 7 ചെറുപഴം എടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടോ. അപ്പം ഇത്രയും ചെറുപഴം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഇവിടെ എടുത്തിരിക്കുന്ന 6 ലിറ്റർ പാലിനെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണിത്. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാനില, കണ്ടോ, വാനിലയുടെ സ്പെഷ്യൽ അല്ലോ ഈ ഫ്ലേവറാണ്, അത് ഒരു ശകലം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ചക്കുക്കുരു ഷേക്കാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഷേക്കിൻ്റെ ഒരു കളർ കൂടി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ രീതിയിലാണ് ഞാൻ ഷേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാം ഫുള്ള് കണ്ടോളുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചക്കുക്കുരുവിനെ എന്താണ് പച്ചയാണിത്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്താണ്, കഴുത്തോടൊക്കെ നീക്കി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് ഞാനൊരു ചെറിയ കുക്കറിൽ വെച്ച് ഇതിനെ ഒന്ന് വിസിലടിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം. അപ്പം നമ്മൾ ചക്കുക്കുരുവിനെ ഇതുപോലൊരു ചെറിയ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കുക്കറിനകത്ത് വേണ്ടോ ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ടോ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ ശേഷം വേണ്ട ഒരു 3 വിസിലടിപ്പിക്കുക. 3 വിസിലടിപ്പിച്ച് അതിൻ്റെ എയർ പോകുന്നവരെ വെക്കണം. അതായത് തനിയെ എയർ പോകണം, നമ്മളായിട്ട് എയർ കളയണ്ട. അപ്പോൾ ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ കുക്കർ എടുപ്പത്ത് വെച്ച് ഒരു 3 വിസിലിനുള്ള സമയം കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ പഴുത്തയൊക്കെ ഒന്ന് തോടൊക്കെ നീക്കി അതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ ഈ പാലിനെ ഒന്ന് പൊട്ടിച്ച് എടുക്കണം. പറയാൻ ഇങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചക്കുക്കുരുവിനെ ഇവിടെ ഇതേണ്ട ഒരു 3 വിസിലടിപ്പിച്ചപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ടുണ്ട്, ഉണ്ടോ, ശരിക്കും വെന്ത് റെഡിയായിട്ടുണ്ട്. അതുപോലെ പഴുത്തയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഐസ് ആയിട്ടൊക്കെ ഇതുപോലെ പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചക്കുക്കുരുവിനെ നമ്മൾ ഒരു ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലിട്ടു, അതിനുശേഷം ഈ പഴുത്തേയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. വേണ്ട, പഴുത്ത ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി, നമ്മൾ മധുരം നോക്കിയ ശേഷം വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ആദ്യം ഒന്ന് ഒരു അല്പം ഈ മിക്സ് ഇതിൻ്റെ പാല്, ഈ പാല് മാത്രം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. വേണ്ട, ഐസ് കേട്ട ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഇത്രയും മാത്രം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ച ശേഷം ബാക്കി കണ്ടൻറ്റുകൾ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക്. അപ്പോൾ വേണ്ട, നമ്മൾ മിക്സിയിൽ ആദ്യം ഇത് ഒന്നിച്ച് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ചക്കുക്കുരു നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം, കണ്ടോ. അപ്പോൾ ആ ചക്കുക്കുരും പഴവും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാലൻസ് ഇരിക്കുന്ന പാലിനെ ഒഴിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് കണ്ടോ ഇത് ഞാൻ ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വാനില എസൻസ് ഉപയോഗിക്കാതെ ഏലക്ക ഉള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ബാക്കിയുള്ള ഐസ് കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കളർഫുൾ ആവാൻ വേണ്ടി, കുട്ടികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കളർഫുൾ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് മിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2-3 തുള്ളി കൂടി ഒഴിച്ചു കൊടുക്കാം. വേണ്ട, അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാവും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചക്കുക്കുരു ചോക്ലേറ്റ് ഷേക്കാണ് ഇവിടെ റെഡിയായത്.
കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കാണുമ്പോ തന്നെ നല്ല രസമാണ് കേട്ടോ. അത് നോക്കി, നല്ല തിക്കായിട്ടുള്ള നല്ല ഷെയ്ക്കാണിത്. അപ്പൊ നല്ല ഹെൽത്തി കൂടിയാണ്. എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട, ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതിനെ സെർവ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അപ്പൊ നമ്മുടെ ചക്കുപുരു ഷെയ്ക്ക് ഇതേട്ടോ ഇവിടെ സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ സ്നേഹത്തോടെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലവ് ഷേപ്പിൽ ഡിസൈനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കൊറോണയുടെ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും എടുത്ത് എറിഞ്ഞു കളഞ്ഞ് ചക്കുരുവിനൊക്കെ ഓടിപ്പോയി പറക്കി കൊണ്ടുവരെ. അതെല്ലാം കൊണ്ട് ഇപ്പോൾ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ബൈ.